ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഓണപ്പരിപാടിയാണ് കേട്ടോ. ഇത് ശരിക്കും ഞങ്ങളായിട്ട് ഉണ്ടാക്കിയൊരു ഓണപ്പരിപാടിയാണ്. പുറത്തൊക്കെ വണ്ടി പോകുന്നുണ്ട്, എനിക്കറിയത്തില്ല ഇത് എത്രത്തോളം ഓഡിബിൾ ആണെന്നുള്ള കാര്യം. എന്നാലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത് ഞങ്ങളായിട്ട് ഉണ്ടാക്കിയൊരു ഓണപ്പരിപാടിയാണ് കേട്ടോ. കാരണം ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഓണം എന്ന് കേൾക്കുമ്പോഴേ ശരിക്കും ഒരു സന്തോഷമായിരുന്നു. കാരണം സ്കൂളിൽ ഓണം സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടാവല്ലോ, അത്തപ്പൂക്കളിടുക, പിന്നെ ഡാൻസ്, പാട്ട്, ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി പോവുക. പക്ഷെ ഇപ്പം ഞാൻ ശരിക്കും ക്യാബിൻ ക്രൂ ആയതിനു ശേഷം അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ക്യാബിൻ ക്രൂ അറിയാമല്ലോ, എല്ലാവരും ഞങ്ങൾ പല പല സ്ഥലത്തു നിന്നാണ്. അപ്പോൾ ഓണ സെലിബ്രേഷൻസ് ഒന്നും ഉണ്ടാവാറില്ല. പിന്നെ ഞാൻ പണ്ട് ഗ്രൗണ്ട് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന ടൈമിൽ ഓണ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കുറേ അടിച്ചുപൊളിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം ഞാനത് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു, അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി പ്ലാൻ ചെയ്തു കേട്ടോ. ലൈക്ക് ക്യാബിൻ ക്രൂ ഫ്രണ്ട്സ് അല്ല, ഞാൻ പണ്ട് എയർപോർട്ടിൽ വർക്ക് ചെയ്തപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സും ഞങ്ങളും കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്തു. അതായത് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ചുമ്മാ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് അത്തമൊക്കെ ഇട്ട് സദ്യയൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്നൊക്കെയുള്ള കാര്യം. പക്ഷേ ഇനിയിപ്പോൾ സദ്യ ഒന്നും ഉണ്ടാക്കൽ നടക്കില്ല. അപ്പം ഞങ്ങളോർത്തു സദ്യ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ട് അത്തമൊക്കെ ഇട്ട് എല്ലാവരെയും വിളിച്ച് ചുമ്മാ ഒന്ന് അടിച്ച് പൊളിക്കാമെന്ന്. അപ്പം ആ പരിപാടിയാണ് ഇന്ന്. അപ്പം ഞാനൊരു ധാവണി ഇടാന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ബ്ലൗസൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. എല്ലാ വർഷവും പച്ച, മഞ്ഞ, റെഡ് ബ്ലൂ ഒക്കെ അല്ലേ ഇടുന്നത്. അപ്പം ഞാൻ ഇപ്രാവശ്യം കളറൊന്ന് മാറ്റി പിടിച്ചു കേട്ടോ. ഈ ഒരു കളറാണ് ഞാൻ ധാവണി ഇടുന്നത്. സോ യാ, അപ്പം എൻ്റെ ഫ്രണ്ട്സ് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. പിന്നതെ അത്തമൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പൂവൊക്കെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ അനുരാധ വന്നിട്ടുണ്ട്. അതെ, ദോശയൊക്കെ മേടിച്ചിട്ടാണ് വന്നത്, കാരണം ഞങ്ങളൊന്നും കഴിച്ചില്ലല്ലോ. സേ സംതിങ്. നോ, ഹൗ ആർ യു? ഐ ആം ഫൈൻ, ഹൗ ആർ യു? ഗുഡ്. വി ആർ ജസ്റ്റ് ഹിയർ ടു സെലിബ്രേറ്റ് ഓണം. ആദ്യം തന്നെ സച്ചിൻ പുതിയ ഷർട്ടും മുണ്ടൊക്കെ കൊടുത്ത് ഇവിടെ നിൽപ്പുണ്ട്. അതിനുശേഷം വിവേകും വൈഷ്ണവും വന്നു. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം നല്ല വിശപ്പായിരുന്നു, ഒന്നും കഴിച്ചില്ലായിരുന്നു. പിന്നെ ഓണമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് അത്തമാണല്ലോ. അപ്പോൾ ഞങ്ങൾ അത്തം ഇട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അത്തമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഞങ്ങൾക്ക് അധികം പൂക്കളൊന്നും കിട്ടിയില്ലായിരുന്നു, കുറച്ച് പൂക്കൾ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ അത്തം ഇടുന്നത്. ഇതേ അങ്ങനെ ഞങ്ങൾ അത്തം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ കുറച്ച് പേരൊന്നും എത്തിയിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇത്ര പേരെ ഇപ്പം നിലവിലുള്ളു. യൂസഫും ഗ്യാങ്ങും ഒക്കെ വന്നുകൊണ്ടിരിക്കുവാണ്. യൂസഫിന് എല്ലാവർക്കും അറിയാം, യൂസഫ് ഫേമസ് അല്ലേ. ഇതേ സച്ചിനുണ്ട്, അനുരാധ ഉണ്ട്, ഇതേ വൈഷ്ണവ് ഉണ്ട്, വിവേക് ആണ് ഇന്നത്തെ നമ്മുടെ ആർട്ടിസ്റ്റ്. പൂമോൻ കണ്ടോ, ഇന്ന് വിവേകാണ് ഞങ്ങളുടെ പൂമോൻ. അതാണ് അതായത് അത്ത ഇടുന്നോണ്ടാട്ടോ അങ്ങനെ പറഞ്ഞത് പൂക്കൾ. അത് കഴിഞ്ഞതേ യൂസഫ്, അഞ്ജന, സ്നേഹ, അനഘ ഇവരൊക്കെ വന്നു കേട്ടോ. ശരിക്കും കുറേ പേർക്കൊന്നും വരാൻ പറ്റിയില്ല, കാരണം നമുക്ക് ഈ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത്തമെല്ലാം ഇട്ടതിന് ശേഷം ഞാൻ ഓർത്തു പായസം എന്തായാലും റൂമിൽ തന്നെ ഉണ്ടാക്കാമെന്ന്. സദ്യ ഞങ്ങൾ പുറത്തുനിന്നാണ് ഓർഡർ ചെയ്യുന്നത്, കാരണം എനിക്ക് ഉച്ചയ്ക്ക് എന്തായാലും ഫുൾ സദ്യ ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവരെല്ലാവരും വന്നത് പല പല സമയത്തായിരുന്നു. ഇവരെല്ലാവരും രാവിലെ തൊട്ടേ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും സദ്യ ഉണ്ടാക്കാമായിരുന്നു. പിന്നെ എല്ലാവർക്കും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലരൊക്കെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് വന്നത്, ചിലരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം അങ്ങനെയൊക്കെ ഏവിയേഷൻ ഫീൽഡാണല്ലോ, അപ്പം അറിയാമായിരിക്കുമല്ലോ. ഇതായിരുന്നു ഞങ്ങളുടെ അത്തം, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ ഗെയിംസ് കളിച്ചു കേട്ടോ. ആദ്യം തന്നെ ദംഷറാസ് ആണ് ഞങ്ങൾ കളിച്ചത്. ഗെയിം എല്ലാം കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നത്. സദ്യ കഴിച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ റെസ്യൂം ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ശരിക്കും ഇതൊരു അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. ഞങ്ങളിത് നടത്തിയത് ആക്ച്വലി ഓഗസ്റ്റ് 29-ാം തീയതി ആണ്. ഞാൻ അന്ന് പോസ്റ്റ് ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓർത്തു ഓണം ടൈം ആവട്ടെ എന്നിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രയും നേരത്തെ ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ലീവൊക്കെ സെറ്റായി വന്നത് ആ ഒരു ദിവസമായിരുന്നു കേട്ടോ. എനിക്കെന്ന് ഫ്ലൈറ്റൊന്നും ഇല്ല,
ഉണ്ടായിരുന്നു. പിന്നെ ഇവർക്കൊന്നും ഡ്യൂട്ടിയൊന്നും ഇല്ലായിരുന്നു. വേറെ കുറേ പേരെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർക്കൊന്നും ഡ്യൂട്ടിയൊക്കെ ഉള്ളത് കാരണം വരാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ കുറേ ഗെയിംസ് കളിച്ചു കേട്ടോ, മ്യൂസിക്കൽ ചെയർ കളിച്ചു, ട്രൂത്ത് ആൻഡ് ഡെയർ കളിച്ചു. നല്ല അടിപൊളിയായിരുന്നു, ഭയങ്കരമായിട്ടും ഞാൻ എൻജോയ് ചെയ്തു. ഞാൻ മാത്രമല്ല എല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ. ഇവരെല്ലാവരും എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ, യൂസഫ്, അനുരാധ, അഞ്ജന, ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ എത്തിഹാദിലെ ഗ്രൗണ്ട് സ്റ്റാഫായിരുന്നു എയർപോർട്ടിൽ. പക്ഷേ ഞാനിപ്പം ക്യാബിൻ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ അഞ്ജനയും അനുരാധയും ഏവിയേഷൻ ഫീൽഡ് തന്നെ വിട്ടു, വേറൊരു ഫീൽഡിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഞാൻ റിസൈൻ ചെയ്തിട്ട് ജോയിൻ ചെയ്തവരാണ്. പക്ഷേ നമ്മളെല്ലാവരും നല്ല അടിപൊളി ഫ്രണ്ട്സാണ്. പിന്നെയെന്ന് വെച്ചാൽ ഈ വീഡിയോ എത്ര പേര് കാണും എന്ന് എനിക്കറിയില്ല, കാരണം എല്ലാവരും നല്ല തിരക്കിലായിരിക്കും. ഓണമൊക്കെ അല്ലേ, ഓണാഘോഷം അതും ഒക്കെ ആയിട്ട് എല്ലാവരും അടിച്ച് പൊളിക്കുമായിരിക്കും. എന്നാലും ഈ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഉണ്ടാവണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം അത്രയ്ക്കും എൻജോയ് ചെയ്തൊരു ദിവസമാണ്. പിന്നെ അതേ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അത്തപ്പൂക്കളം ഫുള്ള് കുളമാക്കി, എല്ലാം നശിപ്പിച്ചു. നശിപ്പിച്ചിട്ട് ഞങ്ങൾ ഫുള്ള് ഡാൻസും പാട്ടും മേളമൊക്കെ ആയിട്ട് നല്ല അടിച്ച് പൊളിച്ചെന്ന് വേണം പറയാനായിട്ട്. കാരണം വല്ലപ്പോഴും വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യുന്നത്. സോ മാക്സിമം ഒരു 7-8 മണിവരെ ഞങ്ങൾക്ക് പറ്റാവുന്നിടത്തോളം ഞങ്ങൾ എൻജോയ് ചെയ്തു. അതിനുശേഷം ഇവർ പോയി, കാരണം ഇവർക്ക് ഏർലി മോർണിംഗ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഏർലി മോർണിംഗ് റിപ്പോർട്ട് ചെയ്യണം എയർപോർട്ടിൽ. അങ്ങനെ നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണപരിപാടിയെല്ലാം ഏകദേശം കഴിഞ്ഞു, കുറച്ച് പേരൊക്കെ പോയി. ഇനി അനുരാധയുണ്ട്, അഞ്ജന മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ബൈ പറഞ്ഞു പോയി. അടിപൊളിയായിരുന്നു. അപ്പൊ അഞ്ജന, അനുരാധ ഇന്ന് എന്റെ കൂടെ ഇവിടെ നിൽക്കുന്നുണ്ട്, നാളെ പോവുള്ളൂ. അഞ്ജന ഇപ്പൊ എന്തായാലും പോവും. അപ്പം അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.